ആനിമലിന്റെ കണ്ണാണോ? ആണോ? ഇതാണ് ടൈസൺ. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, അടിപൊളി. നോക്കി ശ്വേത, അവൻ റൂം ഡിറ്റക്ട് ചെയ്തതാ. കാട്ടുമാക്കാൻ വരുമെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? വെൽക്കം ടു യെറ്റ് അനദർ ടെക് വീഡിയോ ഫ്രം ടെക് ട്രാവൽ ഹിറ്റ്. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്ന് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇവിടെ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AK-47 ആണോ? അല്ല. പിന്നെന്താണ്? ആനിമലിന്റെ കണ്ണാണോ? ആണോ? അല്ല. ഇതെന്താണ്? ഇതാണ് ടൈസൺ. ഇതെന്താ സാധനം? എന്താ ഇത്? എന്താ ഇത്? എന്തോ അവൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ആ ഋഷിക്ക് പനിയാണ്, പക്ഷെ അതുകൊണ്ട് ഇച്ചിരി ഡൗട്ട് ആണെന്ന്. ഇത് നമ്മുടെ ടൈസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വാക്വം ക്ലീനർ ആണ്. ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വിമാനം എടുത്തരാം. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനമാണ് എന്നുള്ളതാണ്. ഇത് ഇതിന് വയറൊന്നും വേണ്ട. ഞാനിങ്ങനെ ഓണാക്കിയാൽ തന്നെ അവസാനം പേടിച്ചു പോകും. ഇനി നമ്മൾ ഋഷിയെ പേടിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സാധനം കൂടെ ഉണ്ടല്ലോ. ലീക്ക് ആവുന്ന സാധനം ഇത് പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇത് ഓടിപ്പിച്ചിട്ട് വേണം എനിക്ക് ഋഷിനെ പേടിപ്പിക്കാനായിട്ട്. ശരിക്കും നമ്മുടെ ഫൈസൽക്കെ കൊണ്ട് തന്നതാണ്, ഗിഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇതിന് ഏകദേശം ഒരു 50,000 രൂപ വിലയുണ്ട് ഈ സാധനത്തിന്. ഞാനത് അൺബോക്സ് ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നതാണ്, പക്ഷേ ഇത് ഓൾറെഡി അവർ വന്നത് അവരാണ് ഇത് അൺബോക്സ് ചെയ്തത്. അവർ അൺബോക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് ടൈസൺ V12 ഡിറ്റക്ട് സ്ലിം എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് V12 ഡിറ്റക്ട് സ്ലിം, അതായത് ഈ പ്രോഡക്റ്റ് ഈ ബോക്സ് ആണെങ്കിൽ മൊത്തത്തിൽ 5 kg വെയിറ്റ് ഉള്ളൂ. ഇത് ഇത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1.5 kg താഴെ ഉള്ളു ഈ സാധനം. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഇതിന് കുറേ ആക്സസറീസ് ഉണ്ട്. ഇതിൽ ഓൾറെഡി 2 ആക്സസറീസ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഊരി എടുക്കാൻ പറ്റിയ സാധനമാണ്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലുകളിൽ ഐഫോൺ എങ്ങനെയാണോ അത് പിടിപ്പിക്കുമ്പോൾ ഡയറക്റ്റ് പിടിപ്പിക്കാം, മൊബൈലുകളിൽ ഐഫോൺ എങ്ങനെയാണോ അതേപോലെയാണ് ഈ വാക്വം ക്ലീനറുകളിലും മറ്റു പല പ്രോഡക്റ്റുകളിലും ഡൈസൺ എന്ന് നമ്മൾ പറയേണ്ടിരിക്കുന്നു. നല്ല എക്സ്പെൻസീവ് ആണ് സാധനം. ഡൈസന്റെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, ഈ മുടി ഹെയർ ഡ്രയർ അല്ല ഹെയർ റാപ്പ് എന്ന് പറയും. അതിൽ കുറെ സംഭവങ്ങളുണ്ട്. അതിന് ഒരു ഹെയർ ഡ്രയറിന് 36,000 രൂപ, പിന്നെ ഒരു ഹെയർ എന്താ പറയാ സ്ട്രെയിറ്റനർക്ക് 50,000 രൂപയ്ക്കാണ് റേറ്റ്. അമ്മാതിരി റേറ്റാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് കണ്ടോ, ഓൾറെഡി കണ്ടോ പൊടി കിടക്കുന്ന കണ്ടല്ലേ പൊടി. അപ്പൊ ഇത് എങ്ങനെയാണ് കളയുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഇത് തന്നെ പല കളറിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഈ കാണുന്ന സാധനം കണ്ടോ, ഇത് ഇതിന്റെ എയർ ഫിൽട്ടർ ആണ്. നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽട്ടർ പോലെ തന്നെയുള്ള ഫിൽട്ടർ ആണ് ഈ സാധനം. പിന്നെ ഇതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ നമുക്കിനി 39:16 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, 39 മിനിറ്റും കൂടെ ഇതിന് ബാറ്ററിയിൽ വർക്ക് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത കുറെ സംഭവങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. കമ്പനി പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ വരെ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ മൊബൈലൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാൻ കുത്തിയിടുന്ന പോലെ നമുക്കിത് ചാർജ് ചെയ്യണം. അതാണ് ഇത് ബേസിക്കലി എന്റെ പിന്നീട് പറയുന്നത്. അപ്പോ ഇത് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ ചാർജിങ് ഡോക്ക് ഉണ്ട്, ഇതാണ് ആ ചാർജിങ് ഡോക്ക്. ഇതുണ്ടല്ലേ, ഇത് നമ്മുടെ ഐഫോൺ പോലെ ഉള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കുത്തിയിട്ട് ഇത് ഈ ചാർജിങ് ഡോക്ക് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കൊണ്ട് നമ്മള് ഉപയോഗത്തിന് ശേഷം ഇങ്ങനെ ഇത്തരത്തില് ഇതിലിങ്ങനെ കുത്തിവെക്കും. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ എടുത്ത് ചാർജ് ആയിക്കോളും, അത് പരിപാടി നടന്നോളൂ. അതാണ് സംഭവം. ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇതിന്റെ ഒരു ബേസിക് സംഭവം എന്ന് പറയുന്ന ഇതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് മാറ്റാം. മാറ്റിയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ബാറ്ററി പാക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിച്ചിടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് വീട്ടില് കുറേ അധികം വലിയ വീടാണ്, നിങ്ങൾക്ക് കുറെ സമയം വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി പാക്ക് നിങ്ങൾക്ക് മാറ്റി എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കാം. അതിന് 1,000 രൂപയാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കളയുന്നതല്ലേ കാണിച്ചു തരാം. ഇത് സിമ്പിൾ ആണ്. ഡസ്റ്റ്ബിൻ എടുക്കുക, എന്നിട്ട് ഈ സാധനം ഇതിങ്ങനെ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ആക്കുക.
അപ്പൊ അതിനകത്തെ പൊടി കംപ്ലീറ്റ് അതിനകത്തോട്ട് വീണുള്ളൂ. ഇന്ന് തടക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇതെന്തെങ്കിലും ബ്രഷോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് ക്ലീൻ ചെയ്യാം. അത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ മെഷീൻ തന്നെ നമ്മളോട് പറയും, അത് ക്ലീൻ ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ബേസിക് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം പറയുന്ന ലൈറ്റ് വെയ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിന് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴെ വീണ് പൊട്ടിയാലോ, ഫിസിക്കൽ ഡാമേജ് വന്നാൽ പോലും നമുക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള വാറണ്ടിയാണ് ഇതിനുള്ളത്. ഇനി ഇതിന് ഒരു സെപ്പറേറ്റ് ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്കൊരു ലേസർ ലൈറ്റ് പോലെ ഒരു സംഭവം ഇതായാലും വരും. നോക്കിക്കോണേ, കണ്ടോ? കാണാം. പക്ഷേ അതെ, നമുക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് നമ്മള് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്ത പൊടികൾ, മൈന്യൂട്ട് ആയിട്ടുള്ള പൊടികൾ നമുക്ക് ഇത് വെച്ച് കാണുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ കണ്ടോ, ഇതിപ്പോൾ കൂടി വരണ്ട, ഓട്ടോമാറ്റിക്കലാണ്. അതായത് ഈ ഭാഗത്ത് വന്നപ്പം പൊടി കൂടുതലുണ്ട്, അതാണ് അതിൻ്റെ സൗണ്ട് കൂടിയത്. അത് നമുക്ക് അത്തരത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ വുഡൻ ഫ്ലോറിന് മുകളിലേക്ക് വരാം, അന്നേരം നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ഭയങ്കര ഒരു കിടലൻ സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് സാധനമായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറേ പൊടി കണ്ടോ? ഇതൊക്കെ നമുക്ക് ഈ സാധനം ഇല്ലെങ്കിൽ ഈ പൊടിയൊന്നും കാണത്തില്ല. ഇത് വരുമ്പോഴാണ് നമുക്ക് ആ പൊടി കാണുന്നത്. അതൊക്കെ ക്ലീൻ ആയി പോകുന്നത് കേട്ടോ. ഞാൻ ഒന്നും കൂടെ എടുത്ത് വെക്കുകയാണ്, ആ പൊടി കാണത്തില്ല. ആ പൊടിയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത് മുട്ടപ്പനായിട്ട് എടുത്ത് നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ ഋഷിക്ക് ഒരു ചെറിയ പനിയൊക്കെ പിടിച്ച് അപ്പൊ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ബാക്കി നമ്മൾ വീഡിയോ എടുത്തില്ല. ഇന്നിപ്പോ നമ്മള് സിംഗപ്പൂർ വിളിച്ചപ്പോ ആശാന് ഇപ്പൊ ഭയങ്കര കഞ്ചലാ, അപ്പനമ്മ മാത്രം മതി. അപ്പൊ ഞങ്ങൾക്ക് സിംഗപ്പൂർ എയർലൈൻസ് കിട്ടി. നോക്കി കാണിച്ചു കൊടുത്തേ, സിംഗപ്പൂർ എയർലൈൻസ് കാണിച്ചു കൊടുത്തേ. സിംഗപ്പൂർ എയർലൈൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂട്ടി ആണേ. അപ്പോ നമ്മള് മറ്റേ സാധനം നമ്മള് കൂടി മാറ്റി. ഇപ്പൊ ഈ ഒരു സാധനം കണ്ടോ, ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനമാണ്. ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓണാക്കാം. കാർപ്പറ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഈ കാർപ്പറ്റിലെ ഓരോ സംഭവങ്ങളും ഇതിനകത്തോട്ട് ഇങ്ങനെ കയറുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാർപ്പറ്റിലെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ പൊടികളും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറുന്ന നമുക്ക് കാണാൻ സാധിക്കും എഫക്റ്റീവ്ലി. അതാണ് നമുക്ക് ഈ സാധനത്തിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കോളെ, ഇവിടെ കുറെ സാധനം കിടക്കുന്നുണ്ടോ, അത് കയറുമോ എന്ന് എനിക്കറിയില്ല. അത് അത് കേറിയോ? ഇല്ല, അത് പഴമാണ്. അത് ഋഷി ഇട്ട പഴമാണ്. അത് കേറും, കഷ്ടപ്പെട്ടാണ് നമ്മൾ അത് കേറും, അത് കേറുന്നേ. അപ്പൊ അങ്ങനെ നമുക്ക് ശരിക്കും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് നോക്കി, ഇത് കണ്ടോ, ഇതൊക്കെ കാർപ്പറ്റിൽ നിന്ന് കേറിയ പൊടി പടലങ്ങൾ. അത് കണ്ടോ, മുടി വരെ എത്തിയിട്ടുണ്ട്. നിന്റെ മുടി വരെ കണ്ടായിരുന്നോ ഇതൊക്കെ കാർപ്പറ്റ് വീണ് കിടക്കുന്നത്? അപ്പോ ഇത് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴത്തേക്കിനും അതിന് അതിന്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇത് എവിടെ ഉപയോഗിക്കുന്നായിരുന്നു? ബെഡില്. ആ, ഇത് ബെഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടിയുള്ള സാധനം കാർ സീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്, അതായത് മറ്റേ ടൈപ്പ്. അത് ഇതല്ല, ഇതാണ് നമുക്ക് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ. യെസ്, അതായത് അത് അവിടെ, അത് ഡയറക്റ്റ് കുത്താം. അവിടെ അല്ല, ഡയറക്റ്റ് കുത്താം, കുത്താം നീളത്തിന് വേണ്ടി. ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് സോഫയുടെ ഈ ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പേടിക്കട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ ഇതിന്റെ മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മുകൾ ഭാഗം ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ രണ്ട് പേര് നടക്കേ ഈ സാധനത്തിന് കിടക്കും. ഇതിനിടയ്ക്കൊക്കെ പൊടിയുള്ള ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിളക്കിനകത്ത് ക്ലീൻ ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്കാണോ, ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഈ ചാക്ക് എന്താണെന്നറിയാമോ ഗൈസ്? കളിപ്പാട്ടം. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൂളും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സംഭവം. അതായത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വളയ്ക്കുന്ന ഒരു സാധനമാണ്, വളയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ഇത് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട്
ഇതെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഇതിന്റെ ബാറ്ററി ഞാൻ ഓൺ ആക്കിയിട്ട് എനിക്ക് ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടാം കണ്ടോ. ഇത്തരത്തില് ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടാം. അപ്പോഴേക്ക് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ പണിയല്ലേ. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ഈ സാധനം കേറി പോയിട്ട് എനിക്ക് ഇത്തരത്തില് ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് ഈ സംഭവം ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കേറി പോവാത്ത പല സ്ഥലങ്ങളിലേക്കും നമുക്ക് അതുകൊണ്ട് കേറിച്ചല്ല. വർത്ത പ്രൊഡക്റ്റ് ആണ്. ഇത് നോക്കൂ, ഒന്ന് കാണിക്കൂ ഗൈസ്, ഞാൻ പെട്ടു. പറക്കും തളിക, പറക്കും തളികയാണ്. ഇനി എന്താ സാർ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്? ദിവസം രണ്ട് മൂന്നായി, നാല് അഞ്ചായി ഒരു അൺബോക്സും വീഡിയോയും കൊണ്ട് തുടങ്ങിയിട്ട്. അപ്പോ നമ്മള് ദൈസം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിന്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്. ശരിക്കും വീട്ടിൽ എന്തിനാ പ്രിന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനിപ്പൊ ഏകദേശം എനിക്ക് വന്നൊരു 14-15 inch കോസ്റ്റ് വന്നു ഈ ഒരു പ്രിന്ററിന്. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡോക്യുമെന്റ്സ് പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ടാവും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ വിസ പർപ്പസിനും വിസയ്ക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, US വിസയ്ക്കും പിന്നെ അതേപോലെ തന്നെ ഷെങ്കൻ വിസയ്ക്കും പല വിസകൾക്കും ഒക്കെയാണ് നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ലോഡ് ഡോക്യുമെന്റ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ പ്രിന്റ് എടുക്കാനും പിന്നെ സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനാണെങ്കിൽ അഭിയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെയാണ്, നമുക്ക് കുറെ ഡോക്യുമെന്റ്സ് പ്രിന്റ് എടുക്കാനും സ്കാൻ ചെയ്യാൻ ആവശ്യമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രിന്റർ വാങ്ങിച്ചത്. എപ്പോഴും നമുക്ക് കടയിൽ പോയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് അതിനുവേണ്ടി അത്രയും സമയം നമുക്ക് ആ ഒരു എഫേർട്ട്. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി നമുക്ക് സാധനം പ്രിന്റ് ഔട്ട് എടുക്കാമല്ലോ. ഞാൻ പണ്ട് എപ്സന്റെ ഇങ്ക് ടാങ്ക് ടെക്നോളജിയിലുള്ള പ്രിന്ററുകൾ ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട്. എപ്സൺ ആ പ്രിന്ററിങ് സംഭവം ഇറക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു L350, L550 എന്നൊക്കെ പറഞ്ഞ് കുറേ മോഡൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്കണോമിക്കൽ ആയിട്ട്, അതായത് ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുക്കുന്നതിന് 10 paisa, 15 paisa നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നുള്ളതാണ്. ഇതിനെത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്നിരുന്നാലും വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ഒരു 50 paisa താഴെ മാത്രമേ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റ് പ്രിന്റ് എടുക്കുന്നതിന് വരുന്നുള്ളൂ. ഈവൻ കളറാണെങ്കിൽ പോലും നമുക്ക് അത്രയൊക്കെ വരുന്നുള്ളൂ. ഇങ്ക് നിറയ്ക്കുന്ന ടെക്നോളജിയാണ്. അപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ബ്രദറിന്റെ DCP TA20DW എന്ന് പറഞ്ഞൊരു മോഡലാണ്. ബ്രദർ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു പ്രിന്റിംഗ് പ്രിന്റേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പ്രിന്റർ മാത്രമല്ല, അവർക്ക് സൂയിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു, ജാപ്പനീസ് പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് 3 colors, അതായത് ഈ 3 colors ഇതിനകത്ത് അവൈലബിൾ ഉള്ളത്. പിന്നെ 2 blacks ഉണ്ട്. ബ്ലാക്ക് അത്യാവശ്യം വലുതാണ്, കളർ ഇച്ചിരി ചെറുതാണ്. അപ്പൊ ഇത്രയും കളേഴ്സ് ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇത് മറ്റേ ഇതിന്റെ മെയിൻ കേബിൾ ആണ്, നമുക്ക് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കേബിൾ ആണ്. ഇത് വയർലെസ് പ്രിന്റർ ആണ്, നമുക്ക് മൊബൈലിൽ കൂടി പ്രിന്റ് ചെയ്യാം, നമുക്ക് ഐപാഡ് വഴി പ്രിന്റ് ചെയ്യാം, ലാപ്ടോപ്പ് വഴി പ്രിന്റ് ചെയ്യാം, കമ്പ്യൂട്ടർ വഴി പ്രിന്റ് ചെയ്യാം. ശരിക്കും ഒരു ഹോം പ്ലസ് ചെറിയ രീതിയിലുള്ള ഒരു ഓഫീസ് യൂസിന് തരുന്ന തരത്തിലുള്ള പ്രിന്റർ ആണ്. പിന്നെ ഇതായിട്ട് ട്രൈ ആണ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അബി, നിന്റെ മുറിയിൽ പ്രിന്റർ വയ്ക്കാൻ സ്ഥലം ഉണ്ടല്ലോ അല്ലേ? നിന്റെ ടേബിൾ അല്ലേ, സ്റ്റഡി ടേബിൾ ആകാം. അത് നീ എനിക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമല്ലോ, ലിവിംഗ് റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യാമല്ലോ അല്ലേ? അല്ലാതെ ഇപ്പൊ പ്രിന്റർ അവിടെ വെക്കാനാ? സ്ഥലമില്ലല്ലോ, സ്ഥലത്തിന് ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അബി പ്ലീസ് വെക്കട്ടെ, വെക്കട്ടെ. അവന്റെ റൂമിൽ നമുക്ക് ഇപ്പൊ പ്രിന്റർ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രിന്റർ. പ്രിന്റർ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ മേളിൽ ഒരു ചെറിയ കോമ്പാക്ട് പ്രിന്റർ ആണ്, വേറെ പ്രത്യേകിച്ച് വരാനൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് എന്തോ ഒരു ബുക്ക്ലെറ്റ്, പിന്നെ അത് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പഠിച്ചു നോക്കാം. അതിന് മുന്നേ നമുക്കിത് ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഒരു പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്ത് നമുക്ക് നോക്കാം. ട്രൈ നോക്കണമല്ലോ അല്ലേ? ദിസ് ഇസ് ദ പ്രിന്റർ. ഇനി ഇതിനകത്ത് മെയിൻ സംഭവം അറിയോ, ഇതിനകത്ത് മഷയൊക്കെ നിറയ്ക്കണം. അതാണ് ഇതിനകത്ത് ആകെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഞാൻ പണ്ടതൊക്കെ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വരുന്നത് എനിക്ക് അറിയത്തില്ല. നമുക്ക് പരീക്ഷ നോക്കാം. റീഫിൽ ടാങ്ക്, ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ്. ഇത് ഡ്യൂപ്ലക്സ് പ്രിന്റർ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് സ്കാൻ ചെയ്യാം. നമുക്ക് ഡ്യൂപ്ലക്സ് പ്രിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേപ്പർ തിരിച്ചും മറിച്ചും ഇടാതെ രണ്ട് സൈഡിലും നമുക്ക്
പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ സൈഡിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഡിസ്പ്ലെക്സ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ടാങ്ക് റീഫില്ല് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്ലാക്ക്, ഇതിനകത്ത് മജന്ത, സിയാൻ, യെല്ലോ കളേഴ്സ് പതുക്കെ പതുക്കെ ഇതിനകത്തേക്ക് ആദ്യം നിറയ്ക്കാം. നമുക്ക് ഈ മഷയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ ബോട്ടിൽ മാത്രം വാങ്ങിച്ച് റീഫില്ല് ചെയ്യാം. ഇത് തന്നെ ഒറിജിനലും ചാത്തനൊക്കെ കിട്ടും. ഒറിജിനലിനെക്കാട്ടി വില കുറവായിരിക്കും ചാത്തൻ സംഭവത്തിന്. അപ്പം ഇത് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ഇത് ഇതിനകത്തേക്ക് നിറയ്ക്കാം. ഓക്കെ, കറക്റ്റ് ആട്ടോ. അതായത് ഈ ഒരു ഡബ്ബക്കകത്തുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് അങ്ങനെ നമ്മൾ പ്രിന്റർ കണക്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി ഒരു 10 മിനിറ്റ് എടുത്തു. നമ്മുടെ ഫസ്റ്റ് പേപ്പർ നമ്മൾ പ്രിന്റ് എടുത്തു, 001 എന്ന് പറഞ്ഞാൽ നമുക്കിതെ കാണാം. അപ്പോൾ ഇതിനെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് അറിയാൻ പറ്റും. എന്തെങ്കിലും ഇത് പ്രിന്റ് ഇപ്പം പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. കയ്യിലൊക്കെ കുറച്ച് മഷിയായി. അപ്പോൾ ഇതിനൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിന്റർ നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു സംഭവം നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കാം. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ മേക്ക് ദ പ്രിന്റ്. ഇതിനകത്ത് നിന്ന് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നോ പ്രിന്റർ സെലക്ടഡ് ദ ബ്രദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിന്റ് ആൻഡ് കളർ ഉടനെ കൊടുത്തു നോക്കാം അല്ലേ. അല്ല വേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. പ്രിന്റ് ആൻഡ് കളർ മീഡിയം ആൻഡ് ക്വാളിറ്റി, ഇതിനകത്ത് ക്വാളിറ്റി ഒക്കെ സെലക്ട് ചെയ്യാം. ഡ്രാഫ്റ്റ്, നോർമൽ, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ. അപ്പം ഞാനിത് പ്രിന്റ് കൊടുത്ത് നോക്കട്ടെ. ഇതൊരു ജസ്റ്റ് ശ്വേതയുടെ ഫോണിലുണ്ടായിരുന്നൊരു ഫോട്ടോ ആണ്. അപ്പം ഇതിങ്ങനെ വരുന്നടാ. അതെ, എന്റെ ഫോണിൽ പറ്റുമോ? പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. അതിനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താലേ വരുള്ളൂ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതിന് ഇങ്ങോട്ട് വന്നോട്ടെ. വരുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ആയതുകൊണ്ട് വളരെ പതുക്കെയാണ് വരുന്നത്. ഇത് ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞില്ല, ഡിസൈൻഡ് ഇൻ ജപ്പാൻ കണ്ടോ, ഡിസൈൻഡ് ഇൻ ജപ്പാൻ. മെയ്ഡ് ഇൻ എവിടത്തെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കാനാണ് സാധ്യത. ഡിസൈൻഡ് ഇൻ ജപ്പാനാണ് മെയ്ഡ് ഇൻ ഫിലിപ്പീൻസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഓരോ രാജ്യങ്ങളിൽ നമ്മുടെയൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കിക്കൂടെ അല്ലേ. പക്ഷെ എന്താ, അവിടെ കോസ്റ്റ് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടെ കോസ്റ്റ് കുറച്ച് വരുന്നത്. ഇത് വേണ്ട, നമ്മളൊരു ഫസ്റ്റ് സംഭവം നമ്മളിതിനകത്ത് പ്രിന്റ് ഔട്ട് എടുത്തു. ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നതാണ്. നോട്ട് ബാഡ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ. ഞാനൊരു പ്രിന്റ് എടുക്കട്ടെ. ഇനി നമുക്കിത് കോപ്പി എടുക്കാൻ പറ്റും. അതാണ് അറിയോ, ഇതിന്റെ കോപ്പി നമുക്ക് എടുക്കാം. എടുക്കാനായിട്ട് ഫോട്ടോ സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. ഇത് ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. ഈ മോണോ സ്കാൻ അല്ല, സ്കാൻ ഒന്നും വേണ്ട, സ്കാൻ വേറെയാ. ഇതിൽ തന്നെ നമുക്ക് ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് സ്കാൻ കൊടുത്ത് നമ്മളുടെ മൊബൈലിലേക്ക് PDF ആയിട്ട് സേവ് ആക്കാനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് കണ്ടോ. ഇതിപ്പോ ഞാൻ അതിന്റെ കോപ്പി എടുത്താണ് കണ്ടോ. ആ കോപ്പിയും പ്രിന്റും തമ്മിലുള്ള ക്ലാരിറ്റി ഡിഫറൻസ് എന്നും നോക്കി ഒന്നുമില്ല. ഇത് കുറച്ച് ബെസ്റ്റ് ആണ്, ഇത് ഇച്ചിരി കോപ്പിയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം, നമുക്ക് വീട്ടിൽ പ്രിന്റ് എടുക്കാം, സ്കാൻ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അബിയുടെ ഫോണില് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഈ ഐഫോണിലെ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മള് ഷെയർ കൊടുക്കുമല്ലോ. ഷെയർ കൊടുത്തിട്ട് ഇതുണ്ട്, ഇവിടെ പ്രിന്റ് കൊടുത്താല് പ്രിന്ററിന്റെ അവിടെ ഇതാണ്ട് ഇടുന്നുണ്ട്. ഓ, അപ്പൊ വൈഫൈയിലുള്ള പ്രിന്റർ ഓട്ടോമാറ്റിക്കലി ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ സെറ്റ് ചെയ്ത് പ്രിന്റ് കൊടുത്തേന്ന് പറഞ്ഞു. ഒരു കളർ പ്രിന്റ് കൊടുത്തേ. അതെ, വന്നു കൊടുത്തു. ഓൾറെഡി അടിപൊളി, അത് കൊള്ളാല്ലേ പരിപാടി. എന്ത് സംഭവം, എന്ത് എളുപ്പമല്ല ഇപ്പൊ ഓരോ സംഭവങ്ങള്. ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്ന പരിപാടികളെ ഭയങ്കര സംഭവമാണ്. അതൊരാക്കലായിരുന്നോ? ഭയങ്കരം തന്നെ അല്ലല്ലേ. യെസ്, അപ്പോ നമ്മള് ആ വൈഫൈ ഡിവൈസ് കൊണ്ട് കണക്ട് ചെയ്ത് എത്ര ഈസി ആയിരുന്നു. ഇപ്പൊ നമുക്കാണേലും ഇവിടെ എയർപോർട്ടിൽ പോണെങ്കിലും പിന്നെ എനിക്ക് റിട്ടേൺ റൂമിന്റെ ഒക്കെ ഇത് എടുക്കണമെങ്കിലേ ഈ സാധനം ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പ പരിപാടിയാണ് ഇത്, ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് കോപ്പി വേണമെങ്കിലൊക്കെ സിമ്പിൾ അല്ലേ. ഇതിനകത്ത് ഈ ഡി വെച്ചിട്ട് ഫോട്ടോ സ്റ്റെറ്റ് എടുക്കാം, ഫോട്ടോ സ്റ്റെറ്റ് എടുക്കാം. എല്ലാം എളുപ്പ പരിപാടിയാണ്. നീ കളർ പ്രിന്റ് ആട്ടോ കൊടുത്തത്, കളറാ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ പ്രിന്റ് എടുക്കാം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഫോട്ടോ പേപ്പർ വാങ്ങിച്ച, ഫോട്ടോ പേപ്പർ വാങ്ങണം. കൊടാക്കിന്റെ ഫോട്ടോ പേപ്പർ കിട്ടും. ആ ഫോട്ടോ പേപ്പർ വാങ്ങിച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിന്റ് എടുക്കാം. A4 സൈസ് ഷീറ്റ് വരെ നമുക്ക് ഈ ഒരു പ്രിന്ററിൽ യൂസ് ചെയ്യാം. A4 സൈസ് ഷീറ്റ് നമുക്ക് ഫോട്ടോ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അടിപൊളി, നോക്കി. ഇത് ഫോട്ടോ പേപ്പറിലാണെങ്കിൽ ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, മനസ്സിലായോ? ഇത് പിടിച്ച് ഫോട്ടോ പേപ്പറിലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുക്കാം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാം. ഇത് നീ ഇത് ഫോണിലെടുത്ത ഫോട്ടോ അല്ലേ? ആദ്യ ഐഫോണിലെടുത്ത ഫോട്ടോ ആണ് ഗൈസ്. അപ്പോ നമ്മുടെ പ്രിന്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
അപ്പൊ ഇത് ഇതിന് കുറച്ച് കെയർ ഒക്കെ കൊടുക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ പൊടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ പണിയായിരിക്കും. സോ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മാത്രം ഇത് ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കുക. സിമ്പിൾ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷവോമി റോബോട്ട് വാക്വം മോപ്പ് 2 പ്രോ. ഇത് നമ്മുടെ സഹീർ ഭായി നമുക്ക് ഗിഫ്റ്റ് എടുത്ത് തന്നാണ് ഈ സാധനം. ഇത് ഞാൻ വാങ്ങിച്ചല്ല, ബാക്കി കുറെ സാധനങ്ങൾ നമ്മളെല്ലാം ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. ഇത് സഹീർ ഭായി ഗിഫ്റ്റ് തന്നാണ്. അപ്പൊ ഇത് ഇത് കാണിച്ചിട്ട് വേണം നമുക്ക് ഋഷിനെ പേടിപ്പിക്കാൻ അല്ല. പിന്നെ ഇത് ഇങ്ങനെ ഓടിച്ചു ഓടിച്ചിട്ട് വേണം അയ്യോ പേടി അയ്യോ പേടി എന്ന് പറഞ്ഞു ഋഷി ഉറങ്ങി. നമുക്ക് നാളെ എണ്ണി തരുമ്പോഴത്തേക്ക് അവനെ പേടിപ്പിക്കാം. അപ്പൊ ഇത് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഇതൊരു നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ സാധനം ആദ്യം ലോഞ്ച് ചെയ്തത് ഞാൻ പണ്ട് ചൈനയിൽ കാനൺ ഫെയർ കാണാൻ പോയപ്പോ അവിടെ ഈ സംഭവം അന്ന് MI ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടില്ല. അന്ന് അവിടെ ഏതോ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഭയങ്കര സംഭവമായിട്ട് കാനൺ ഫെയറിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. പണ്ടത്തെ കാനൺ ഫെയറിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അന്ന് ഇത് ഭയങ്കര സംഭവമായിരുന്നു, ഇപ്പം ഇത് ഭയങ്കര കോമൺ ആയി. ഇപ്പം ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നിരുന്നാലും സാധനം ഒരു പുതുമോഡിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ലോങ് ടേമിൽ എത്ര നാളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോകളൊക്കെ എത്ര പ്രാക്ടിക്കലായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്കത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, LDS നാവിഗേഷൻ സിസ്റ്റം, പിന്നെ ഇതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സെൻസസ് ഉണ്ട്, 19 സെൻസറുകളുണ്ട്, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ മോപ്പിംഗ് സിസ്റ്റം. മോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോയി ക്ലീൻ ചെയ്ത് തുടച്ചു തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്, വാക്വം മോപ്പ്, ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, ബ്രഷ്, പിന്നെ ബ്രഷ് കവർ, സൈഡ് ബ്രഷ്, മോപ്പ് പാഡ്, വാട്ടർ ടാങ്ക്, ചാർജിങ് ഡോക്ക്, പവർ കോഡ്, ക്ലീനിങ് ടൂൾ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ MRP ഒക്കെ ഇത്രയൊക്കെയാണ്, പക്ഷേ MRP ഒക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത്രയും കോസ്റ്റ് ശരിക്കും ഈ പ്രോഡക്റ്റിന് ഇപ്പം ഇല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം എല്ലാവരും MRP എന്നൊക്കെ പറഞ്ഞു. ഈ TV 2.5 ലക്ഷം രൂപയാണ് ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത്. ഇതിന് ശരിക്കും 75,000 രൂപ ഉള്ളൂ. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുകയൊക്കെ അങ്ങ് വെറുതെ അങ്ങ് എഴുതി വിടുകയാണ് എല്ലാ ആൾക്കാരും. എന്നിട്ട് സെല്ല് ചെയ്യുന്ന പ്രോസസ് ഒക്കെ നമുക്ക് അറിയാത്തത് ജസ്റ്റ് ആമസോണിൽ നോക്കിയാൽ ഇതിന് എന്ത് കോസ്റ്റ് ഉണ്ടെന്നുള്ളത്. എനിക്ക് നല്ലൊരു 10,000 രൂപ വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. മെയ്ഡ് ഇൻ ചൈന, മാനുഫാക്ചർഡ് ബൈ ചൈന, ചൈന, യെസ്, ഗോങ്ഡോങ് പ്രൊവിൻസ്, ഷെൻജൻ. നമ്മൾ പോയിട്ടുണ്ട് അവിടെ. അപ്പോ നമ്മുടെ റോബോട്ട് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. സൈഡ് ബ്രഷ് റീപ്ലേസ്മെന്റ് സാധനമുണ്ട് അതിനകത്ത്, ഒരു സൈഡ് ബ്രഷ് തുടക്കുന്ന സാധനം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ വെയിങ് മെഷീൻ ഇല്ലേ, വെയിങ് മെഷീൻ ഒക്കെ പോലെ ഇരിക്കും ഈ സംഭവം കണ്ടു കഴിഞ്ഞാല്. എന്ന് പറഞ്ഞിട്ട് വെയിങ് മെഷീൻ ആണ് കരുതി ഇതിൽ ആരും കയറി നിൽക്കാൻ പാടില്ല. എന്ന് കഴിഞ്ഞാൽ പപ്പടം പരിപ്പ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇതാണ് സാധനം MI, MI സാധനമാണ്. അപ്പൊ ഇതിവിടെ ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഒക്കെ ഉണ്ട്. ഇത് ചാർജിങ് ഡോക്ക് ഉണ്ട്, ചാർജ് ചെയ്യണം. പിന്നെ ഇത് എന്തൊക്കെയോ പിരിയഡുകളൊക്കെ ഉണ്ട്, ഡോക്കാണ്, മോപ്പിംഗ് പിരിയഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ നോക്കാം. നമുക്ക് താഴെ വെക്കാം, താടിയൊക്കെ പോടി. ഇതാണ് തോന്നുന്നത് ഇതിന്റെ ചാർജിങ് ഡോക്ക് കേട്ടോ. എന്തൊക്കെ പരിപാടികളല്ലേ നമ്മുടെ ടെക്നോളജി. ഞാൻ ടെക് വീഡിയോസ് കുറേ നാളായി ചെയ്തിട്ട്, അപ്പോൾ നമ്മളിങ്ങനെ ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റിൽ വെച്ച് നമ്മൾ ടെക് വീഡിയോസ് ചെയ്യുന്നു. ഇത് നമുക്ക് ചാർജിങ് ഡോക്ക് അല്ലേ ഇത് അല്ലേ, ഐ ഗസ് സോ. എനിക്ക് ഒന്ന് ചാർജിങ് ഡോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും കയറി ഇരിക്കുന്ന എന്തെങ്കിലും പരിപാടി ആയിരിക്കാം. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവള് മാതിരി ഫിനിഷിങ് അല്ലേ. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ക്ലീനിങ് കിറ്റോ അങ്ങനെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു എക്സ്ട്രാ ബ്രഷുണ്ട്, പിന്നെ ഇതിനകത്ത് വേറെ സാധനങ്ങളുണ്ട്. ഇത് ഇതിന്റെ ചാർജിങ് ഡോക്കിന്റെ ഭാഗമാണോ അതോ മോപ്പ്? ഇത് ക്ലീനിങ് മോപ്പ് അല്ലേ, എക്സ്ട്രാ ഉള്ള ഒരു ക്ലീനിങ് മോപ്പ്. അപ്പൊ ഇത് ഓൾറെഡി മോപ്പ് ഫിക്സഡ് ആണോ? അല്ല അല്ല, നമ്മൾ പിടിപ്പിക്കണ്ടേ? ആ ഇവിടെയാണ് മോപ്പ് വെക്കേണ്ടത് കണ്ടോ. അതാണ് സാധനം, ഇതിങ്ങനെ എക്സ്ട്രാ പിടിപ്പിക്കണം. നമ്മള് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക് വീഡിയോ നമ്മള് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോ അത് വീഡിയോ എടുക്കുന്ന വഴിക്കാണ് നമ്മൾ ഇതൊക്കെ കാണുന്നതും പഠിക്കുന്നതും. ഇത് മാഗ്നറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ ഇതിന് ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ സാധനമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് മാറ്റി വെച്ചു. സോ ദിസ് പെട്ടി ഈസ് ഡൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും എക്സ്ട്രാ ആണേ കേട്ടോ. ഇതെങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്യുന്നത്? ഇത് വെച്ചിട്ടാണ് അറിയാൻ പറ്റും.
ഇന്ന് റിമോട്ട് അല്ല ഓം ഷവോമി ആയ നമഃ ഷവോമി ആയ നമഃ ഇന്ന് റിമോട്ട് ഉണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നേ ചാർജ് ഉണ്ടോ അതിന് നോക്കാം കുറച്ചെങ്കിലും ഉണ്ടാവും ഞാൻ എങ്ങോട്ട് പിടിച്ച് നിക്കല എങ്ങോട്ടൊക്കെ പോകുന്ന ഈ സാധനം എനിക്കറിയില്ല എങ്ങോട്ടാ ഒരു പിടുത്തമില്ല ഞാൻ ഈ ഹോമിന്റെ അവിടെ നിക്കിയതാ ഇത് എന്റെ അടുത്തൊന്നും വരല്ലേ ഇത് എങ്ങോട്ടാ പോകുന്നേ ഞാൻ അങ്ങോട്ട് പോണു എങ്ങോട്ടാ പോകുന്നേ എനിക്ക് തോന്നുന്നു ഇത് ഹോം ഇതിന്റെ ഹോം ഞാനേ ഇതിന്റെ മറ്റേ ചാർജ് ചെയ്യുന്ന സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവച്ച് അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇത് തപ്പിയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വിട് വിട് അത് ചെയ്യും എന്താ ചെയ്യുന്ന നീ നമ്മളിത് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് ഇതിന്റെ ഹോം പൊസിഷൻ സെറ്റ് ചെയ്തു എന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്തോ പരിപാടിയൊക്കെയാണ് നാളെ മിക്കവാറും ഋഷി വന്ന് ഇത് ചവിട്ടും എന്നിട്ട് രണ്ട് ഏറെ തെറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മള് ഓരോ റൂം ബൈ റൂം ആയിട്ട് ഇവനിപ്പൊ തന്നെ ഇങ്ങനെ ഓടിപ്പോയിട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യും ആ മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ അല്ലറ ഇല്ലറ സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം ഇതൊക്കെ മാറ്റിക്കു ശേഷം താഴെ നല്ല സാധനങ്ങളൊന്നും എടുത്ത് മാറ്റിക്ക് ഋഷിയുടെ വണ്ടി ഇതൊക്കെ എടുത്ത് മാറ്റിക്ക് അവിടുത്തെ പേപ്പർ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തെന്ന് തോന്നുന്നു കേട്ടോ എന്തൊക്കെയോ തപ്പി എടുത്തിട്ടുണ്ട് എന്തൊക്കെയോ ഓടിപ്പോകുന്നുണ്ട് ആശാന് നാളെ എന്തായാലും ഋഷി വന്നിട്ട് ഇവിടെ ബഹളം ഋഷി അതിന്റെ പറയെ ഓടി നടക്കും കേട്ടോ മിക്കവാറും എടാ കാർപ്പറ്റിന്റെ മേളിലൊക്കെ കയറി പോയിട്ടോ അവൻ ചുമ്മാ അഴിച്ചു വിട്ട പോലെ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ ഇത് നമുക്ക് ഇവിടെ റൂം സെപ്പറേഷൻ കുറവായതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെ പരിപാടി റിമോട്ട് പരിപാടി എല്ലാം ഫോണിലുള്ള പരിപാടി എല്ലാം ഫോണിൽ കൂടെ ഉള്ള കണ്ട്രോളോ ഇത്രയും കണ്ടുപിടിച്ചോ അവൻ ഏകദേശം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചോന്നല്ലോ ലിവിംഗ് ഏരിയ അത് പൊളിച്ചു കേട്ടോ അടുക്കള നമ്മുടെ കോമൺ ഏരിയ ഓപ്പണാ അവൻ നമ്മുടെ എല്ലാം കൂടെ ഉള്ളൊരു സംഭവം സർഫസ് മൊത്തം തപ്പി പിടിച്ച് അടുക്കളയിൽ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് ആരോട് ചോദിക്കാതെ കേറി നിരങ്ങി മൊത്തത്തില് മാപ്പ് എടുത്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകണ്ടെന്നുള്ളത് അവനെ സമ്മതിക്കണം അവൻ മൊത്തത്തില് ഒരു നമ്മുടെ ലിവിംഗ് ഏരിയ അതേപോലെ തന്നെ അടുക്കള എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു മാപ്പ് അവൻ തന്നെ പോയി കണ്ടുപിടിച്ച് മൊബൈലിൽ ഡ്രോ ചെയ്ത് തന്ന് എന്നിട്ട് ഇപ്പൊ അവൻ തിരിച്ച് അവന്റെ ചാർജിങ് ഡോക്കിലേക്ക് പോയിരിക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കുകയാണ് ഇത് കൊള്ളാം ഇതൊരു ഗംഭീര സാധനം തന്നെ കേട്ടാ കാർപ്പറ്റ് സെൻസ് ചെയ്താണ്ടോ അതാണല്ലേ സംഭവിക്കുന്നേ കാർപ്പറ്റ് എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അവൻ ഇങ്ങനെ സെൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ മേളിൽ കൂടെ കയറി പോകുന്നു അത് ശരിയാ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ അപ്പൊ അവൻ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് എവിടൊക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്നൊക്കെ ഇങ്ങനെ കണ്ടോട്ടോ നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ പോയി തപ്പിപ്പിടിച്ച് അവൻ ഡിറ്റക്ട് ചെയ്ത് എടുക്കുന്നതാണ്ടാ ഇങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഇവൻ ഈ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ അവൻ ഇപ്പൊ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ വെറുതെ അല്ല ആശാൻ ഇവിടെ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ചൈനക്കാരന്റെ ബുദ്ധിയാ നമ്മുടെ വീടിന്റെ കംപ്ലീറ്റ് ലേഔട്ടും ചൈനക്കാര് കൊണ്ടുപോയി കേട്ടോ ശ്രേതാ മിക്കവാറും ചൈനയിൽ എത്തിക്കാണും അതെ കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് എല്ലാം സ്കാൻ ചെയ്ത് അവൻ തിരിച്ചിപ്പോ അതെ ചാർജിങ് ഡോക്കി പോയി അവന്റെ അവിടെ പോയിട്ട് ഇപ്പൊ ഇരിക്കും ഓ തിരിക്കുന്ന കണ്ടോ എനിക്ക് അമ്മ പോയി സെൻസ് ചെയ്ത് എന്നിട്ട് റിവേഴ്സ് ഗിയറിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കും വാവ് അടിപൊളി ഇത് കണ്ടോ അപ്പൊ ചാർജിങ് ആയി ഇതാണ് റൂം വൺ റൂം ഫോർ എന്നൊക്കെ അവൻ കണ്ടുപിടിച്ചത് എടാ മണ്ട ഇതെല്ലാം ഒറ്റ റൂമാണോ അയ്യോ വള ഇതാണ് നമ്മുടെ ചാർജിങ് ഡെക്ക് അപ്പൊ ഇവിടെ നിന്ന് ഇവൻ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ശ്വേത അവൻ റൂം ഡിറ്റക്ട് ചെയ്തതാ അവൻ നമ്മളെ മണ്ടാന്ന് വിളിച്ചിട്ട് കാര്യമില്ല അവൻ നമ്മളെക്കാട്ടി ബുദ്ധിമാനാ അവൻ മൊത്തം മൂന്ന് മുറി ഡിറ്റക്ട് ചെയ്തു നമ്മുടെ ഗസ്റ്റ് റൂം അവൻ ഡിറ്റക്ട് ചെയ്തില്ല മനസ്സിലായോ അപ്പൊ ഇനി ഇപ്പൊ നമ്മള് ക്ലീനിങ് കൊടുത്തു ക്ലീനിങ്ങിനായിട്ട് ഇവൻ ഇറങ്ങിയിരിക്കുകയാണ് വണ്ണൻ ഇനി പല രീതിയിൽ പോയിട്ട് ക്ലീൻ ചെയ്യും സൈലന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല സൈലന്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവൻ പല രീതിയിൽ പോയിട്ട് മൊത്തത്തിൽ പൊടിയൊക്കെ എടുത്ത് ഇനി കറങ്ങി തിരിഞ്ഞ് ക്ലീൻ ചെയ്യും ലെറ്റ്സ് സീ ഹൗ എഫിഷ്യന്റ് ഇറ്റ് ഈസ് അപ്പം പൊളിയാട്ടോ ഇവൻ ഇങ്ങനെ കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക അവൻ എവിടൊക്കെ പോകാൻ പറ്റുമോ അവിടെ എല്ലാം അവൻ പോകുന്നുണ്ട് മാക്സിമം അവൻ ആ കസേരയുടെ ഒക്കെ അടിയിൽ ഇങ്ങനെ പോയി പോയി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ എന്തോ മുറുക്കിന്റെ കഷങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ അവിടെ കിടപ്പുണ്ട് നമുക്ക് ഇവിടെ കുറെ ക്ലീനിങ് സംഭവങ്ങളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോ ഇങ്ങനെ അവൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പോയി 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 ക്ലീൻ ചെയ്യണം ഉണ്ടോ ആ ചെടിച്ചട്ടിക്ക് വളം വെക്കും വലം വെക്കുന്നുണ്ടോ അവൻ രക്ഷയില്ലതേ സംഭവം ഇവൻ വേറെ ലെവൽ ഐറ്റമാണോ നമുക്ക് ഋഷിനെ
എന്താ വേണ്ടേ ആ നമുക്ക് റെഡിയാക്കാമേ, എല്ലാം റെഡിയാക്കാമേ. ഇതെന്താ സാധനം? ഇതെന്ത് ഇത് കണ്ടോ? പേടിയോ? എന്തിനു പേടി? നമ്മളിത് കംപ്ലീറ്റ് മാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോ ഓണാക്കി എടുത്തിരിക്കുകയാണ്. ഇതിപ്പം കംപ്ലീറ്റ് ഇനിയിപ്പോ പോയി ഫുൾ ഇത് നോർമൽ ക്ലീനപ്പ് കൊടുത്താൽ മതി. ബാക്കും പരിപാടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മാപ്പ് വഴി. ഇനിയിപ്പോ അവൻ കംപ്ലീറ്റ് പോയിട്ട് എല്ലായിടത്തും ക്ലീൻ ആക്കി എടുത്ത് റെഡിയാക്കി കൊടുക്കും. അവന്റെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നു, അതൊക്കെ എന്തെയെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ ടച്ച് ചെയ്ത് അവിടെ പോയിട്ട് ഡിറ്റക്ട് ചെയ്ത് അതിനടക്കൂടെ പോവോ? അവിടെ ലോക്കാവോ? ഇല്ലല്ലേ, അതിനടക്കൂടെ അവിടെ അതിന്റെ അടിയിലോട്ട് കയറി പോകുന്നതാ. അയ്യോ പെട്ടേ, അയ്യോ പണിവാളിയേ, അവന്റെ ചുറ്റിനും തോക്കുക. പക്ഷെ ഇത് ഭയങ്കര ഇന്റലിജന്റ് സാധനമാണ് കേട്ടോ. ലക്ഷ്യം നമ്മള് ഞാൻ ഇത്രയ്ക്ക് എഫിഷ്യന്റ് ആയിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഇന്റലിജന്റ് ആണ്. നമ്മളൊരു മാപ്പ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാപ്പ് ഫോളോ ചെയ്ത് പോവുക മാത്രമല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കൾസ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മൂലയ്ക്കും പോയിട്ട് മോപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മളിടയ്ക്ക് അതിനകത്ത് കയറി പോകത്തക്ക വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ബാക്കിയുള്ള കണ്ടില്ല, ആ മൂലക്കോട്ടൊക്കെ കയറി പോകുന്നുണ്ടോ? അവൻ കയറി കറങ്ങുന്ന എടുക്കുന്നുണ്ടോ? അതായത് അതിൻ്റെയൊക്കെ മൂലയൊക്കെ പോയിട്ട് കംപ്ലീറ്റ് കറങ്ങിയെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക് ശരിയല്ലേ, ഇത് ഭയങ്കരോ ബുദ്ധി. ഇതൊക്കെ ചൈനക്കാരുടെ ബുദ്ധിയാണ്. ഇതൊക്കെ ചൈനക്കാരുടെ ആ ഒരു ബുദ്ധി നമ്മളെന്തായാലും സംരക്ഷിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു അടിപൊളി സംഭവമാണ്. നിങ്ങളിതൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലൈഫ് എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ബാറ്ററി എത്രത്തോളം നിൽക്കും എന്നും എനിക്കറിയില്ല. ബാറ്ററി ഇപ്പോൾ പോയി ചാർജായല്ലോ നിൽക്കുന്നത്. പിന്നെ ഇത് ബാക്കി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തിനാ പേടിക്കുന്നത്? അതെന്താണെന്നറിയാം ഋഷിക്ക്? അതെന്താണെന്നറിയാം ഋഷിക്ക്? അത് ക്ലീൻ ചെയ്യുന്ന സാധനമാ, മനസ്സിലായോ? ആ നമ്മൾ ഈ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമാ. അപ്പൊ അതിങ്ങനെ പോയിട്ട് റോബോട്ടാ, അത് റോബോട്ട് എന്താണ്, റോബോട്ട് ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണേ. അപ്പൊ അത് പോയി ക്ലീൻ ചെയ്യും കേട്ടോ. ആ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അത് പിടിച്ച് കടിക്കത്തൊന്നുമില്ലേ. അതിനെ പോയി ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. കേട്ടോ, അതിനെ പോയി ഉപദ്രവിച്ചാൽ മറ്റേ ഡ്രോൺ വന്ന് പിടിച്ചോണ്ട് പോകുന്നു, അല്ലെ? അത് പിടിച്ച് കടിച്ചിരുന്നു കേട്ടല്ലോ. കാട്ടുമാക്കാൻ വരുമെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ കാട്ടുമാക്കാൻ? പണ്ടൊക്കെ പിള്ളേരെ കാട്ടുമാക്കാനും കോക്കാച്ചിയും പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരുന്നത്, ഇപ്പൊ നമ്മൾ ഡ്രോൺ വരും റോബോട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പേടിപ്പിക്കുന്നത്. കാലം പോയ പോക്ക് അല്ലേ. അപ്പോ എറ്റ് അനദർ ടെക് വീഡിയോ, വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ. സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. അപ്പൊ യാത്രകളൊക്കെ ബൈ ബൈ പറയാറില്ല ഞാൻ, ഒന്ന് വൈറ്റപ്പ് ചെയ്തോട്ടെ, പറഞ്ഞില്ല. യാത്രകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. വീടൊക്കെ പുതിയ വീടൊക്കെ വന്ന് പറയാം മീറ്റ് പുതിയ വീടൊക്കെ കുറച്ച് ദിവസം വന്ന് താമസിച്ചൊന്ന് പിന്നെ എന്നിട്ട് യാത്രകളൊക്കെ പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രകൾ ആരംഭിക്കും. ടെക് ട്രാവൽ ചാനലിൽ ഇടക്കിടക്ക് ടെക് വീഡിയോയും കൂടി ഇടണ്ടേ. ഇല്ലാതെ ട്രാവൽ മാത്രം പോരല്ലോ, പിന്നെ ടെക് വേണം, ഫുഡ് വേണം. ഇനിയിപ്പോ നമുക്ക് ഫുഡ് വീഡിയോ അടുത്ത ദിവസം ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ കിച്ചന്റെ ടൂറ് ബാക്കിയുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, സീ യു ടുമോറോ. I love you, Rishi.